ചാതിയാറിൽ രണ്ട് ശരീരഭാഗവും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു എന്ന വിവരമാണ് വരുന്നത്. നിലവിൽ വീണ്ടും തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, ഇന്നിപ്പോൾ രണ്ട് ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നു, ഒരു മൃതദേഹവും കണ്ടെത്തിയതായാണ് വിവരം. ആ മേഖലയിൽ ഏത് രീതിയിലാണ് തെരച്ചിൽ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് മുണ്ടേരി ഉൾവനത്തിലൊക്കെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലായി ചാലിയാർ ഒഴുകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘമുണ്ട്. അതോടൊപ്പം തന്നെ NDRFന്റെ സംഘങ്ങളും ഈ ഒരു പരിശോധനക്കായി ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിൽ ഇന്ന് ഉച്ച പിന്നിടുമ്പോൾ ഏകദേശം രണ്ട് ശരീരഭാഗവും അതുപോലെ തന്നെ ഒരു മൃതദേഹവുമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ചാലിയാർ ഒഴുകി വരുന്ന ഈ കരിമ്പുഴ ഭാഗത്തെ ചാലിയാർ മുക്കെന്ന് പറയുന്ന പ്രദേശത്തും മറ്റൊന്ന് മൈലാടിപ്പാലത്തിന് താഴെ ചന്തക്കുന്ന് എന്ന് പറയുന്ന മേഖലയിലെ മൈലാടിപ്പാലത്തിന് താഴെ വെച്ചുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ചാലിയാർ തീരത്ത് നിന്ന് വെച്ച് തന്നെയാണ്. ഈ മുണ്ടേരി വനം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. കഴിഞ്ഞ ദിവസം കുമ്പളപ്പാറ ഭാഗത്തെ ഇരുട്ടുകുത്തി കോളനിയിൽ കുമ്പളപ്പാറ ഭാഗത്തെ ആദിവാസികൾ മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവർക്ക് സ്വാഭാവികമായും ആ ഒരു മേഖല അറിയുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തെരച്ചിലായിരുന്നു അവ കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ദൗത്യ സംഘം അവിടെ എത്തിയായിരുന്നു ഇവ മറുവശത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്ന് ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രാദേശിക തെരച്ചിലും ഇന്ന് ഊർജിതമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവെ ചാലിയാർ പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ തിരച്ചിലിന് മുതൽ കൂട്ടായി മാറുന്നുണ്ട്. പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിലൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മമ്പാട് ഒടായിക്കൽ കംപ്രഡിച്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേരത്തെ കുത്തിയൊലിച്ചു വന്ന മരത്തടികളും അതുപോലെയുള്ള അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം ഒരു തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 70 കിലോമീറ്റർ ദൂരത്തിൽ, അതായത് മുണ്ടേരി ഇരുട്ടുകുത്തി കോളനി ഭാഗത്തുനിന്നും ആരംഭിച്ച് വാഴക്കാട് വരെ നീണ്ടുകിടക്കുന്ന ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങൾ തന്നെയാണ് ഇന്നും തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വിവിധ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ ഒരു മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. വിനീത്.